स्वागत इन स्पेशल वीडियो अब टाइटल पेज वाई चलो पत् पैस मुड़का नमुक चुरीदार टॉपन टाइटलो या कुछ कट पीस अभी नईटी चुरीदार कट पीस बाकी वरू नई नईटी तयचान अब कट पीस कट्टी अब या त्री फोर स्लीव वे अगे वे उपयोग अोक पार्ट उपयोगलो अब अच्छा या कट पीस एड़ो कट पीस नमुक कुछ मूल के मैं या चीसिंग अब या टोपा इतकोट कट पीसमी कुटी तयचा अब इन विटे नमर कौक जस्टिंग मड़कीटू मड़कीट कई प्रसुक अलग चुरीकोवा पा कट पीस या जस्टर अलकुवा इतने इंच टोटल पदा इंज वे इन नमक नमें चुरीदार ऐटो वाली अलव को स्लिट टॉपा अब एलव अब चेस्टि अलव मुपति आ रुच अब का भाग यानकूड़ी और एत्र इंज वे सीम अलव रू मिंज सीम अलव पतिमूंजिल इन मार्कवान करक्ट नम्बे चेस्ट अलव और नालिंज एक्सट्रा सीम अलव कटो अब पतिमूंजाई यानिंग मार्क कत् कट अब नमुक ईर वीति आई कट पीसी वे अब नाम पीस कट्टे या वी डिवेड अब नमक मॉडल वेटो या मॉडल का चल क्रॉस अगर नमुक नम्बे ऐडिया वच्चिट सेंटर कट्टा सेंटर कट्टा वेट या टोटल पन्च आरिंज मार्क का पेटो या पल चोकने चोकटे सेंटर इन वरचे नमक कट्टे अब नु पार्टाटो अब इले नमुक इन पीसल के कौन नोक നിങ്ങളുടെ കയ്യിലെ ചുരിദാറൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ ഒത്തിരി തുണി ഉണ്ടാവും ബാക്കി അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചുമ്മാ കളയരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് കട്ട് പീസ് ആരും വേസ്റ്റ് ആക്കി കളയരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്ക്കുവാനായിട്ട് ഉപയോഗം വരും അപ്പോൾ ഞാൻ അടുത്തത് ഒരു നീല കളറിലെ തുണി എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കി ട്ടോ അതേ 13 ഇഞ്ച് കുറച്ച് കുറവാണ് നല്ല സാരമില്ല അപ്പോൾ ഞാൻ ദേ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെന്ററും കൂടി കട്ട് ചെയ്തോ അപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ പീസ് ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിനാണ് ഞാൻ ഈ സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ദാ ഞാൻ കട്ട് പീസ് ഒന്ന് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 3 കട്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഇത് രണ്ടെണ്ണം നീലം രണ്ടെണ്ണം ബ്ലാക്ക് രണ്ടെണ്ണം പിന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഉണ്ട് ട്ടോ അത് കുറച്ച് വീതി കൂടിയതാണ് നമ്മൾ ബാക്കിൽ പ്ലെയിൻ ബ്ലാക്ക് വെക്കാം എന്നാൽ ഈ ടോപ്പ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂട്ടി എടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ബ്ലാക്ക് തുണി ഒന്ന് കൂട്ടി എടുക്കുവാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ കറക്റ്റ് നൂല് ഒന്ന് മാറ്റി മാറ്റി ഇടുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഉള്ളിൽ അടിച്ചപ്പോൾ റെഡ് ആണ് ഇട്ടത് കുഴപ്പമില്ല പക്ഷേ മീതേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ബ്ലാക്ക് തന്നെ വന്നില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിരിക്കും കാണുവാനായിട്ട് ഒരു ഈ ഒരു പീസ് കൂട്ടി എടുത്തു ഇതും കൂടി മാറ്റി വെക്കാം ഇനി അങ്ങനെ ഞാൻ ദേ ഈ ഒരു പീസ് ഇതൊരു ചെറിയ പീസ് ആണ് ഇതും കൂടി ഒന്ന് നല്ല വശം വെച്ചിട്ട് ഒന്ന് കൂട്ടി തയ്ക്കാൻ പോവാണേ അപ്പോൾ ദേ ഇതിങ്ങനെ ഒരു ഒറ്റ പീസ് ആക്കി എടുത്തു കറക്റ്റ് 13 ഇഞ്ചിലെ ഒറ്റ പീസ് ആക്കി എടുത്തു ഇനി ദേ കുറച്ച് നീല തുണി കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ മൂന്ന് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കട്ടെ ട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്താ ട്ടോ നടുക്ക് ഞാൻ ഈ ഒരു ബ്ലാക്ക് വെച്ചു പിന്നെ ഈ ഭാഗത്ത് രണ്ട് മഞ്ഞ പിന്നെ ഇവിടെ രണ്ട് നീല പിന്നെ ഇവിടെ രണ്ട് സ്കൈ ബ്ലൂ ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തു मड़क या
ഞാൻ സീം അലവൻസും കൂടി കൂട്ടി 44 ഇഞ്ച് ഇത് മടങ്ങിയിരിക്കുവാണ്. അപ്പൊ ഇതാണ് കേട്ടോ ലെങ്ത്. അപ്പൊ ഞാൻ ഈ മുകൾ ഭാഗത്ത് ഈ രണ്ട് ഭാഗവും ലെവൽ ഇനി മുകളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ചെറുതാ ഇട്ട് കഴിയുമ്പോൾ കാണുവാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അതിനാണ് ഈ രണ്ട് ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത്. ഇനി നമുക്കിതിൽ ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ചിനി ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കുറച്ച് കൂടി പോകും. ഇനി നമുക്കിതിൽ ആം ഹോൾ ലെങ്ത് 6.5 ഇഞ്ച്. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് 1 ആണ്. ചെസ്റ്റ് 9+2 ഇഞ്ച്, സീം അലവൻസ് കൊടുത്തിട്ട് 11 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇതാണ്. അപ്പൊ ഞാൻ ആം ഹോള് 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ ഷേപ്പ് ലെങ്ത് 13.5 ഇഞ്ച്, ഷേപ്പ് വിഡ്ത് 7+2 ഇഞ്ച് 9 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്തു. ഇനി സ്ലിറ്റ് ഇറക്കം. സ്ലിറ്റ് ഇറക്കം ഞാനിപ്പോൾ കൊടുക്കുന്നത് 19 ഇഞ്ചാണ്. 20 ഇഞ്ച് ആയിരുന്നു, കുറച്ച് കയറ്റി 19 ഇഞ്ച് ആക്കി. ഇനി ഇതിലെ സ്ലിറ്റിന്റെ വിട്ട് 8.5+1 9.5 ഇഞ്ച്. ഇതാണ് എന്റെ സ്ലിറ്റിന്റെ അളവ്. ഇനി താഴത്തെ വീതി ഞാനൊരു 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പൊ 10 കൂടി നമുക്കൊരു 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് കറക്റ്റ് 11 ഇഞ്ച് ലെങ്ത്. ഇനി നമുക്കൊരു ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് സ്ലിറ്റിൽ കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ലൈൻ വരക്കാം. അപ്പൊ ഇതാ നമ്മുടെ വെട്ടു കഷ്ണത്തിൽ നിന്നുള്ള നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്യട്ടെ. ഈ ഭാഗത്ത് നിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ കയറ്റി കട്ട് ചെയ്യാം. ചെസ്റ്റിൽ നിന്ന് നേരെ ഷേപ്പിലേക്ക്, പിന്നെ നമ്മുടെ സ്ലിറ്റിലേക്ക്. സ്ലിറ്റ് ആണ് ഇപ്പൊ നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ചാനലില് ഒത്തിരി വീഡിയോകളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമുക്ക് നെക്കും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്കിനി നെക്ക് ഒന്ന് കട്ട് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വീതി. ഫ്രണ്ട് നെക്ക് ഞാനൊരു 5.5 ഇഞ്ചാണ് ഇറക്കുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കയ്യിലെ വെട്ട് കഷ്ണം ഒത്തിരി ഉണ്ടെങ്കിൽ ഓരോ കഷ്ണം, ഞാനിപ്പോ രണ്ടായിട്ടല്ലേ എടുത്തത്, പല പീസ് വെച്ച് കൊടുക്കാം, ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ എന്റെ കയ്യില് അങ്ങനെ വീതിയില്ല, നമുക്ക് വീതിയും വേണമല്ലോ. അപ്പൊതേ ഞാൻ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കാണിച്ചു തരണ്ടേ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കാന്ന് നോക്കണ്ടേ. ഇതാ കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ആണ് ഈ കാണുന്ന കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, ഇഷ്ടായോ എല്ലാവർക്കും? ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന ഒരു വീഡിയോ ചെയ്തതാണ്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ബാക്കിൽ പ്ലെയിൻ ആയിട്ട് ഒരു കളർ കൊടുക്കാം, ബ്ലാക്കോ വൈറ്റോ ബ്ലൂവോ, എന്നാലേ ആ ഒരു ടോപ്പ് കാണാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ഇനി ഞാൻ ബാക്ക് പാർട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ ആദ്യമേ ഈ ബ്ലാക്ക് തുണി ഒന്ന് രണ്ടാക്കി ഒന്ന് കൂട്ടിയെടുത്തായിരുന്നല്ലോ. അപ്പൊ ഈ തുണി ഇങ്ങനെ നിവർത്തിയിട്ടു. ഇനി ഈ പീസ് തന്നെ നമുക്കൊന്ന് മടക്കി ഇതിന്റെ കറക്റ്റ് അളവില് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. നെക്ക് അധികം കയറ്റുണ്ടെങ്കിൽ നെക്ക് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആ പിന്നെ അതിന്റെ അതേ അളവില് ഇങ്ങനെയും കൂടെ പോയിക്കോട്ടെ. ഇനി ഷോൾഡർ, ഇനി ആം ഹോള് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആം ഹോള് കട്ട് ചെയ്യുവാണേ. ചെസ്റ്റ്, ഷേപ്പ് അങ്ങനെ അറ്റം വരെയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കും. താഴെ അവളൊന്ന് ലെവൽ ചെയ്യണം, നമ്മുടെ ലെങ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതാ ലെങ്ത്തും ലെവൽ ചെയ്തു. ഇനി നമുക്കിതിൽ സ്ലീവ് പ്ലെയിൻ ബ്ലാക്ക് തന്നെ വെക്കാം. അപ്പൊ ഇതാ നമ്മളുടെ ടോപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന് പൈസ മുടക്കില്ല അല്ലെ. നമ്മളുടെ വീട്ടിലെ വെട്ട് കഷ്ണം കൊണ്ടിട്ട് നമുക്ക് ടോപ്പ് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇതാ നല്ല ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു മോഡല് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പൊ ഇതിന്റെ ഫുൾ സ്റ്റിച്ചിങ് ചെയ്യണ്ടല്ലോ. ഞാൻ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ്. അപ്പൊ റിപ്പീറ്റേഷൻ ആയി പോവും. പക്ഷേ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരിക്കും. 100% ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കയ്യില് വെട്ട് കഷ്ണം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്തെടുക്കാം. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.